അതായത് ഇപ്പോൾ പള്ളിയിൽ ഫസ്റ്റ് ജമാഅത്ത് കഴിഞ്ഞു ഫസ്റ്റ് ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ പിന്തി വന്ന ആളുകൾ ഉണ്ടാവും അവരെന്ത് ചെയ്യുന്നുണ്ടാവും എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ടാവും അപ്പം അവിടേക്ക് രണ്ടാളുകൾ വരാമെന്ന് വിചാരിക്കുക അവർക്ക് ജമാഅത്ത് കിട്ടിയില്ല അപ്പം ആ സമയത്ത് ഞാൻ നാട്ടിലൊക്കെ കണ്ടത് ഇവിടെ എത്ര ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല ഈ രണ്ട് പേരെന്തു ചെയ്യും ആ പറഞ്ഞ ആളെ പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളി രണ്ട് പേരും കൂടെ പോയി പിന്തുടരും അദ്ദേഹത്തെ ഇമാമാക്കി നിസ്കരിക്കും ഈ രീതി ഒരിക്കലും ശരിയല്ല ഇപ്പം രണ്ടു പേരുണ്ടെങ്കിൽ ഒരാൾ ഇമാമായും മറ്റാൾ മമ്മുവായും നിന്ന് ജമാഅത്തായിട്ട് വേറെ നിസ്കരിക്കണം അതുപോലെ ഒരു ജമാഅത്ത് കഴിഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസിൽ പറഞ്ഞതുപോലെ പിന്നെ ഫസ്റ്റ് ജമാഅത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിക്കാൻ തയ്യാറാണെങ്കിൽ പലരും അങ്ങനെ തയ്യാറാകാറുണ്ട് ഒന്നെങ്കിൽ ചോദിക്കാൻ പറ്റോ ചെയ്യാം ഇനി ചോദിക്കണമെന്ന് നിർബന്ധമില്ല ആരെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആയ ഒരാളോട് അയാളുടെ കൂടെ നിസ്കരിക്കാൻ തയ്യാറായെങ്കിൽ അയാളെ കൂട്ടിയിട്ടെന്ത് ചെയ്യുക ജമാഅത്താക്കുക അപ്പോൾ അയാൾക്ക് സുന്നത്തിൻ്റെ കൂലിയായി അയാൾക്ക് ഫറുദീൻ്റെ കൂലിയായി ഇനി ഈ പറഞ്ഞ രണ്ടവസ്ഥയും അല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ പള്ളിയിലേക്ക് കയറി വരുന്നു അവിടെ ജമാഅത്ത് കഴിഞ്ഞിരിക്കുന്നു വേറൊരാളെയും കാണാനില്ല പിന്നെ അയാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന അല്ല ശരി മറിച്ച് അവിടെ ഈ പറഞ്ഞ ജമാഅത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇറക്കാതെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളെ എന്ത് ചെയ്യാം അയാളുടെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തെ പിൻപറ്റാം ആ സമയത്ത് ആ നിസ്കരിക്കുന്ന ആൾ ഇമാമത്തിൻ്റെ നീയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് എന്ത് ചെയ്യുക ആ രൂപത്തിൽ നമസ്കരിക്കുക അതിന് തകരാറില്ല അതായത് ഇപ്പോൾ റസാക്ക ഇപ്പം സൂചിപ്പിച്ചതുപോലെ പിന്നെ കയറി ചെല്ലുന്ന അവസ്ഥയിൽ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ വേറൊരാളെ നമസ്കരിക്കാൻ കൂടെ കിട്ടിയില്ല അതുപോലെ തന്നെ പിന്നെ ജമാഅത്ത് കഴിഞ്ഞ് പോകുന്ന ആളുകളിലാരും അദ്ദേഹത്തിൻ്റെ കൂടെ നിസ്കരിക്കാൻ തയ്യാറായതുമില്ല എങ്ങനെയൊന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുടെ കൂടെ എന്ത് ചെയ്യാം ജമാഅത്ത് ആക്കാം പിന്തുടരാം ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യാം അള്ളാഹു വാലമേഷൻ